ഹായ് നമസ്കാരം, ഞാൻ സുധീഷ് ഭാസ്കരൻ. വെൽക്കം ടു സാൻവീർ ടെക് ചാനൽ. നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നതിനുള്ള ഒരു പ്രധാന വഴിയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. കമ്പ്യൂട്ടറുകളിൽ എത്ര ഉയർന്ന പ്രോസസ്സിംഗ് പവർ ഉണ്ടെങ്കിലും എത്ര കൂടിയ റാം സൈസ് ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് സ്പീഡിനെക്കുറിച്ചും ഓവറോൾ പെർഫോമൻസിനെ കുറിച്ചും പരാതി പറയാറുണ്ട്. ഏറ്റവും പുതിയ വിൻഡോസ് 10 പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഡിലേസ് സാധാരണമായിട്ട് കാണാം. പുതിയ ലാപ്ടോപ്പുകളിലും ഇത്തരത്തിലുള്ള ഡിലേ ഉണ്ടാകുന്നത് നിരാശാജനകമാണ്. എന്താണ് ഇതിനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലാപ്ടോപ്പുകളിലും ഡെസ്ക്ടോപ്പുകളിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഭാഗമാണ് ഹാർഡ് ഡിസ്ക്. ഒരു ഹാർഡ് ഡിസ്കിനുള്ളിൽ സെക്കൻഡിൽ 5400 പ്രാവശ്യം എന്ന കണക്കിന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെറ്റൽ ഡിസ്കുകളും അതിനു മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹെഡുകളുമാണുള്ളത്. ഈ ഡിസ്കുകളിൽ മാഗ്നറ്റിക്കായി സ്റ്റോർ ചെയ്യുന്ന ഫയൽ ഡിസ്കിൻ്റെ പല ഭാഗത്തായിട്ടായിരിക്കും നിക്ഷേപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്ക് പെർഫോമൻസ് ഡാറ്റ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. അതുപോലെ 5400 RPM റവല്യൂഷൻ പെർ മിനിറ്റ് സ്പീഡുള്ള ഈ ഹാർഡ് ഡിസ്കുകളുടെ സ്പീഡ് പിന്നീട് കുറഞ്ഞു വരുന്നതും പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. പലപ്പോഴും ഹൈ കോൺഫിഗറേഷൻ ഉള്ള ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും സ്ലോ ആയി പെർഫോം ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം ഡിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സാധാരണ ഹാർഡ് ഡിസ്കുകളാണ് എന്നത് ഒരു സത്യമാണ്. പ്രോസസ്സറിന് ആവശ്യമായ ഡാറ്റ വേഗത്തിൽ കൊടുക്കുന്നതിൽ സാധാരണ ഹാർഡ് ഡിസ്കുകൾ പരാജയപ്പെടുന്നതുകൊണ്ടാണ് ഈ ഡിലേ ഉണ്ടാകുന്നത്. ഇതിനൊരു പരിഹാരമായി ഇറങ്ങിയിട്ടുള്ള പുതിയ തരം സ്റ്റോറേജ് പാർട്ടുകളാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അഥവാ SSD. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്തരം ഡ്രൈവുകളിൽ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളില്ല. SSDകളിൽ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത് ICകളിലാണ്. അതുകൊണ്ട് തന്നെ SSDകളുടെ സ്പീഡ് കൺവെൻഷണൽ ഹാർഡ് ഡിസ്കുകളേക്കാൾ 10 മടങ്ങാണ്. സാധാരണ ഒരു 5400 RPM ഉള്ള ഹാർഡ് ഡിസ്കിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 100 MB/s ആണെങ്കിൽ ഒരു SATA SSDയുടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് മിനിമം 500 MB/s ആണ്. SSDകൾക്ക് ആവശ്യമുള്ള പവറും അതുപോലെ തന്നെ അവയുടെ ഭാരവും താരതമ്യേന കുറവാണ്. കമ്പ്യൂട്ടറുകളിൽ സാധാരണ SATA ഹാർഡ് ഡിസ്കുകൾ വയ്ക്കുന്ന SATA പോർട്ടിൽ തന്നെ പഴയ ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് SATA SSD സ്ഥാപിക്കാമെന്നുള്ളത് ആണ് ഒരു സൗകര്യം. SSDകൾ ഇപ്പോൾ പ്രധാനമായി 2 സ്റ്റാൻഡേർഡുകളിലാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ സീരിയൽ ATA അഥവാ SATA, പിന്നെ PCIe M.2 എന്നിവയാണവ. M.2 സ്റ്റാൻഡേർഡിലുള്ള SSDകൾ കുറേ കൂടി നല്ല പെർഫോമൻസും സ്പീഡും ഉള്ള ഡിവൈസുകളാണ്. മദർ ബോർഡുകളിലുള്ള സ്പെഷ്യൽ M.2 സ്ലോട്ടുകളിലാണ് ഇത്തരം SSDകൾ ഫിക്സ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് മദർ ബോർഡുകളിൽ മാത്രമാണ് M.2 സ്ലോട്ടുകൾ ഉണ്ടാവുക. പുതിയ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ SSDകൾക്ക് സാധാരണ ഹാർഡ് ഡിസ്കുകളേക്കാൾ വില കൂടുതലാണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. എന്നാൽ ഈ വില വ്യത്യാസം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ ഒരു കാര്യം. നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പുകളിലും ഡെസ്ക്ടോപ്പുകളിലും SSD ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അവയുടെ സ്പീഡും പെർഫോമൻസും 10 മടങ്ങ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. സാൻവീർ ടെക്നോളജീസിൽ ഞങ്ങൾ ഇതുപോലുള്ള പെർഫോമൻസ് ടീക്സ് നന്നായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. കീപ് സ്മൈലിംഗ്. താങ്ക് യു.